പി എസിന് പിറന്നാൾ ആശംസകൾ നൽകുന്നതിനായി ഇപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പി എസിൻ്റെ വീട്ടിലെത്തി തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ, സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ, എം പി ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം മന്ത്രി കെ എൻ ബാലഗോപാൽ, മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ജി ആർ അനിൽ, മുതിർന്ന പാർട്ടി നേതാവ് പി കെ ഗുരുദാസൻ എന്നിവർ പി എസിന് ആശംസ അറിയിക്കാനെത്തിയിരുന്നപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പി എസിനെ 101-ാം പിറന്നാൾ ആശംസ അറിയിക്കാൻ എത്തിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, രാവിലെ മുതൽ തന്നെ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ്. നിരവധി സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിലുള്ള പാർട്ടി നേതാക്കളും പ്രവർത്തകരും, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ, സാംസ്കാരിക സാമൂഹ്യ സാമുദായിക രംഗങ്ങളിലെ പ്രമുഖരടക്കം വി എസിന് ആശംസകൾ അറിയിക്കാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് ഇന്ന് ഇനി മറ്റ ഏതൊക്കെ പ്രമുഖന്മാർ അവിടെ എത്തിച്ചേരാൻ ഇടയുണ്ട്? നേരത്തെ ഇപ്പോൾ വിജിൻ ചേരുകയാണ്. വിജിൻ, ഇനിയിപ്പോൾ നിരവധി, രാവിലെ മുതൽ വിജിൻ പി എസിൻ്റെ വീടിന് മുന്നിൽ തന്നെയുണ്ട്. പാർട്ടി നേതാക്കൾ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, സാമുദായിക സംഘടനാ നേതാക്കൾ അടക്കം വി എസിന് ആശംസകൾ അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെയാണ് അവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നത്? മറ്റ് കാര്യങ്ങൾ ജു, നിലവിൽ മുതിർന്ന നേതാക്കളൊക്കെ വി എസിന്റെ ഈ വീട്ടിലെത്തിയിരിക്കുന്നു. 101-ാം പിറന്നാളിന്റെ ഭാഗമായി വീട്ടിനകത്ത് പായസം ഉണ്ടാക്കി അത് പുറത്തെത്തിയ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ വിതരണം ചെയ്തു. നേരത്തെ എത്തിയ പ്രവർത്തകർ ഇവിടെ എത്തി ലഡു വിതരണവും ഒക്കെ നടത്തുന്നുണ്ട്. ഈ റോഡ് അരികിലൂടെ പോകുന്ന ആളുകൾക്ക് അല്പസമയം മുമ്പാണ് പി എസ് ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ, വി എസിനെ കാണാനായി വീട്ടിലേക്ക് കയറി എത്തിയത്. എന്തായാലും ആ വി എസിനെ നേരിട്ട് ഇവർക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ല. ബന്ധുക്കളോടും അതുപോലെ തന്നെ മക്കളോടും ഒക്കെ സംസാരിച്ച ശേഷം തിരിച്ചു വരികയാണ്. വി എസ് റൂമിനകത്ത് മറ്റാരുടെയും ഒന്നും അങ്ങനെ നേരിട്ടിടപെടാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല. കാരണം ചെറിയ ഇൻഫെക്ഷൻ പോലും ബാധിക്കുന്നത് അത് ശാരീരികമായ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിശ്രമ ജീവിതമാണ് വി എസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മകൻ അരുൺകുമാറും ഒപ്പം തന്നെ മകളും ഒക്കെ നിലവിൽ ഇവിടെയുണ്ട്. ചെറിയ തരത്തിലുള്ള ആഘോഷമാണ്. തൊട്ടടുത്ത വീട്ടിലെ ആളുകളാണ് ഒരു കേക്ക് വി എസിനായി കൊടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ പായസം ആ വീട്ടിലേക്ക് നൽകുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ചെറിയ ആഘോഷമാണ്. നിലവിൽ രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ എത്തിയിരുന്നു, ഒപ്പം തന്നെ വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു, ജി ആർ അനിൽ, കെ എൻ ബാലഗോപാൽ, എം എ ബേബി, സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, ഭാര്യ ബെറ്റി ലൂയിസ് ബേബി, അങ്ങനെ നിരവധി ആളുകൾ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള സി പി ഐയുടെ നേതാക്കൾ ഒക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകരും, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർ കാസർഗോഡ് നിന്ന് പോലും എത്തി വി എസിന് ആശംസകൾ നേരുകയാണ്. എന്തായാലും 101 വർഷം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്രയും ചരിത്രം കൂടി ഉണ്ട് വി എസിന്റെ ഈ പ്രായത്തിന്. അതുകൊണ്ട് തന്നെ ആ ഒരു വി എസിന്റെ വിപ്ലവ സൂര്യന്റെ ജന്മദിനം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് നിലവിൽ പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എം നേതാക്കളും ഒക്കെ. വലിയ തരത്തിൽ ആഘോഷം പുറത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിലും, വി എസിന് എത്താൻ കഴിയില്ലെങ്കിലും, വി എസിന് പത്രങ്ങൾ വായിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് പിറന്നാളാണ് എന്ന കാര്യം വി എസിന് അറിയാം എന്നാണ് മകൻ തന്നെ വ്യക്തമാക്കിയത്. രാവിലെ കുളിച്ച് ഒക്കെ വിശ്രമിക്കുകയാണ് വി എസ് നിലവിൽ ചെയ്യുന്നത് എന്നാണ് മകൻ അരുൺകുമാർ രാവിലെ നമ്മളോടൊക്കെ സൂചിപ്പിച്ചത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു ആഘോഷമാണ് നിലവിൽ ഉള്ളത്. പി എസ് ശ്രീധരൻപിള്ള അല്പസമയത്തിനകം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തിയിരുന്നു. മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ പ്രവർത്തകർ ഒക്കെ എത്തി ആശംസകൾ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, കണ്ണൂരാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ എത്തി ആശംസകൾ നേർന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വിവിധ ആളുകൾ, എ കെ സെന്ററിൽ നിന്നുള്ള പ്രവർത്തകർ, നേരത്തെ വി എസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഒക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കേരളത്തിന് പല ഭാഗങ്ങളിലും, ആലപ്പുഴയിലും ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം വി എസിന്റെ 101-ാം ജന്മദിനം വലിയ തരത്തിൽ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ, വി എസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, മലയാളികൾ ഒക്കെ. ശരി, വിജിനാണ് വി എസിന്റെ വീട്ടിന്റെ മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം തന്നെ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, വി ശിവൻകുട്ടി, ഒപ്പം മന്ത്രി ജി ആർ അനിൽ, മുതിർന്ന പാർട്ടി നേതാവ് പി കെ ഗുരുദാസൻ എന്നിവർ അടക്കമുള്ളവർ അവിടെ വി എസിന് ആശംസകൾ നേർന്നു. അതോടൊപ്പം തന്നെ പുന്നപ്രലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ആ 101-ാം പിറന്നാളുമായി ബന്ധപ്പെട്ട് നിരവധി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രാവിലെ തന്നെ ഫേസ്ബുക്കിലൂടെ വി എസിന് ആശംസകൾ നേരുകയും ചെയ്തു. വിവരങ്ങളാണ് വിജിൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.